അപ്പം ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സോ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് എല്ലാവരും കണ്ടതുപോലെ നമ്മുടെ കൗണ്ടർ സ്ട്രൈക്ക് ലോക്ക്ഡൌൺ ടൂർണമെന്റ്, കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന ഒരു മേജർ ഓൺലൈൻ ടൂർണമെന്റ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ലൈവ് കണ്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് കപ്പ് എടുത്ത ടീം എക്സ്റ്റെർമിനേറ്റ് ഇ സ്പോർട്സ് ആണ്, ടീം എക്സ്റ്റീം. സോ അവർക്കൊരു കൺഗ്രാജുലേഷൻസ്. ബാക്കി എല്ലാ ടീംസും നല്ലതായിട്ട് കളിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ടൂർണമെന്റിന്റെ എല്ലാവർക്കും അറിയാലോ ടൂർണമെന്റ് നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം രീതിയിൽ എഫേർട്ട് എടുത്ത് നമ്മൾ ടൂർണമെന്റ് വളരെ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. സോ അതിന്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ പോലെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ടൂർണമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടും അവരെ ലൈക്ക് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോളോ അപ്പ് വീഡിയോ വരാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ നമ്മൾ ടൂർണമെന്റിന്റെ പ്രൈസ് പൂളിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നല്ലോ, അങ്ങനെ ഒരു വീഡിയോ ഇറക്കുമെന്ന്. സോ അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്, പ്രൈസ് പൂളിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, കാര്യങ്ങൾ സ്റ്റഫ് ലൈക്ക് ദാറ്റ്. പിന്നെ അത് കൂടാതെ മൂന്ന് അവാർഡ്, ബെസ്റ്റ് പ്ലേ ഓഫ് ദി ടൂർണമെന്റ്, MVP ഓഫ് ദി ടൂർണമെന്റ്, പിന്നെ ബെസ്റ്റ് അപ്കമിംഗ് പ്ലെയർ ഫ്രം കേരള എന്ന് പറഞ്ഞ് മൂന്ന് അവാർഡും കൂടെ നമ്മൾ നോമിനേഷൻസ് വെച്ച് അതിനകത്തു നിന്ന് ഒരു വിന്നറെ ഡിസൈഡ് ചെയ്ത് ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ ലിങ്കപ്പ് ചെയ്തത് ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് ചോദിച്ചാൽ മലയാളി ഗെയിമേഴ്സ് യുണൈറ്റഡ്, MGU. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കമ്മ്യൂണിറ്റിയാണ്, കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി, മലയാളി ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2015 ഈ ഒരു കമ്മ്യൂണിറ്റി ഫൗണ്ട് ചെയ്തത്. നമ്മുടെ നിഷാന്ത് ബ്രോയാണ് ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയത് 2015. 2016 മുതൽ നല്ല ആക്റ്റീവായിട്ട്, ഇപ്പോൾ 2019 സൂപ്പർ ആക്റ്റീവാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജ്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എർജിയാണ് നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യണം, കാരണം ഇവിടെ വരുന്ന പോസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല ഫണ്ണിയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. PC ഗെയിമിംഗ്, കൺസോൾ ഗെയിമിംഗ് ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മലയാളി ഗെയിംസ് യുണൈറ്റഡ്. സോ ഞാൻ മാക്സിമം ഏർജ് ചെയ്യുകയാണ്, യു ഹാവ് ടു ചെക്ക് ദം ഔട്ട്. പിന്നെ അവരുടെ തന്നെ സുപരിചിതമായ, നമുക്ക് എല്ലാവരും സുപരിചിതമായ മലയാളം ഗെയിമിംഗ് ട്രോൾസ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജും അവരുടെ തന്നെയാണ്. സോ ഇതിനകത്തു നിന്ന് പ്രത്യേകത എന്താ വെച്ചാൽ, എൻ്റെ ഗെയിം കളിക്കാത്ത കൂട്ടുകാർ തന്നെ ഇതിനകത്ത് മീംസ് ഷെയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇവർ നല്ല ആക്റ്റീവാണ്, നല്ല ക്വാളിറ്റി കണ്ടന്റ് ആണ് ആക്ച്വലി പുട്ടപ്പ് ചെയ്യുന്നത്, രണ്ട് മലയാളി ഗെയിമിംഗ് ട്രോൾസും മലയാളി ഗെയിമേഴ്സ് യുണൈറ്റഡും, രണ്ട് ഗ്രൂപ്പും. പക്ഷേ നല്ല, രണ്ടും ഒരേ ആൾക്കാരുടെ തന്നെയാണ്, പക്ഷെ എന്നാലും രണ്ടും നല്ല കണ്ടന്റ് ആണ് പുഷ് ഔട്ട് ചെയ്യുന്നത്. സോ അവരുമായിട്ടാണ് ഈ ടൂർണമെൻറ്റ് ഞാൻ നടത്തിയത്, കാരണം അവരുടെ കമ്മ്യൂണിറ്റിയുടെ ബാക്ക്, അവരുടെ ലൈക്ക് റീസോഴ്സ് പുള്ളി ചെയ്യേണ്ട ആവശ്യം വന്നു. കാരണം അതിനകത്തെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഡാർക്ക് ഡൂഡ്, അതായത് ഷമീം ബ്രോയും പിന്നെ നമ്മുടെ സിറിൽ ഫെയ്ഡും വളരെ എന്താ പറയുക, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു, ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റോടെയാണ് അവർ ഈ ഗ്രൂപ്പിലും നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ അവർക്കൊരു ഹ്യൂജ് ഷൗട്ട് ഔട്ട്. പിന്നെ നമ്മുടെ ട്രിപ്പിൾ ഫയർ, ഗ്രിസ്ലോഡ്, മാഡ്മല്ലു, അതുപോലെ എല്ലാവർക്കും, നമ്മുടെ ഒരാൾ പേര് ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സുജീത് ബ്രോ എന്നൊക്കെ പേര് പറഞ്ഞു, പിന്നെ സുജീത് ബ്രോ, പിന്നെ നമ്മുടെ KV ക്രിയേഷൻസ്, നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ ഹൈലൈറ്റ് വീഡിയോ നടത്തുന്നത് KV ക്രിയേഷൻസ്, എല്ലാവർക്കും ഒരു ഹ്യൂജ് ഷൗട്ട് ഔട്ട്. പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഇവരുടെ ഒരു സെർവറുണ്ട്, മൈൻക്രാഫ്റ്റ് സെർവർ, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കേരളത്തിൽ തുടങ്ങിയ ഒരു മൈൻക്രാഫ്റ്റ് സെർവറാണ്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ നമ്പർ 1 സെർവറായി മാറിയിരിക്കുകയാണ്. അത് എല്ലാവരും, ഞാൻ താഴെ എൻ്റെ IP അഡ്രസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് മേക്ക് ഷുവർ യു ചെക്ക് ദ സെർവർ ഔട്ട്. വളരെ കാശ് മുടക്കി നല്ല ക്വാളിറ്റി സെർവറാണ് അവർ പുട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇന്ത്യയിലെ ടോപ്പ് സെർവറാണ്, പുറത്തുനിന്നും വിസിറ്റേഴ്സ് ഉണ്ട്, ഫോറിനേഴ്സ്. സോ അതുള്ള എല്ലാ കാര്യങ്ങളും മലയാളി ഗെയിമേഴ്സ് യുണൈറ്റഡ് MGU എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ് PC ഗെയിമിൻ്റെ കാര്യത്തിൽ. സോ എല്ലാവരും അവർക്ക് വേണ്ടി ഒരു എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക അവരുടെ വെഞ്ചറിൽ. അപ്പം രണ്ടാമത് ഞാൻ കൊളാബറേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റി മേക്ക് ഷിഫ്റ്റ് ഗെയിമിംഗ് എന്നറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇവർ. കുറേ പേർക്ക് ഇവർ മേക്ക് ഷിഫ്റ്റ് ഗെയിമിംഗ് എന്ന പേരിൽ അറിയത്തില്ലായിരിക്കും, കാരണം റീസെൻ്റ്ലി ഇവരൊരു നെയിം ചേഞ്ചിലൂടെ കടന്നുപോയി. പക്ഷേ ഇവരുടെ പഴയ പേര് ഞാൻ കുറേ പേർക്ക് ഓർമ്മ കാണും, മഴവിൽ ഗെയിമിംഗ് എന്നാണ്. സോ മഴവിൽ ഗെയിമിംഗ് ആണ് ഇപ്പോൾ മേക്ക് ഷിഫ്റ്റായി മാറിയത്. 2017 കണ്ടുപിടിച്ചൊരു കമ്മ്യൂണിറ്റിയാണ് ഇവർ. ആക്ച്വലി നല്ല വെൽ റെപ്യൂട്ടഡ് ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റിയാണ്, കേരളയിൽ മാത്രമല്ല നാഷണൽ ലെവലിൽ വെൽ റെപ്യൂട്ടഡ് ആണ്. ഇവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, വളരെ പോസിറ്റീവാണ് ഇവരുടെ, ഇവരുമായിട്ട് ഡീല് മേക്ക് ചെയ്യുന്നു, ഇവർ ഓർഗനൈസ് ചെയ്ത ടൂർണമെൻറ്റ്സിനൊക്കെ വളരെ പോസിറ്റീവ് റിവ്യൂ ആണ് ലഭിച്ചിട്ടുള്ളത്. സോ മേക്ക് ഷിഫ്റ്റ് ഗെയിമിങ്ങിന് ലൈക്ക് എൻ്റെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെയും ടൂർണമെൻറ്റ് കാണാൻ വന്ന ബാക്കി എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ
നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എസ്പെഷ്യലി മേക്ക്ഷിഫ്റ്റ് ഗെയിമിൻ്റെ അഡ്മിനായ മിസ്റ്റർ എം ബി കെയും നമ്മുടെ ന്യൂ പൊട്ടറ്റോയും വളരെയധികം സഹായിച്ചു. കാരണം എൻ്റെ സ്ട്രീമിൻ്റെ ട്രാൻസിഷൻസ്, സീൻസ്, ഓവർലേസ് കാര്യങ്ങളൊക്കെ മേക്ക്ഷിഫ്റ്റ് ഗെയിമിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തത്. സ്ട്രീം കണ്ടവർക്കറിയാം മേക്ക്ഷിഫ്റ്റ് ഗെയിമിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അതുകൂടാതെ ഷെഡ്യൂള്, ബ്രാക്കറ്റിൻ്റെ കാര്യങ്ങൾ, സ്റ്റഫ് ലൈക്ക് ദാറ്റ്, എല്ലാ എന്താ പറയുക അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും മേക്ക്ഷിഫ്റ്റ് ഗെയിമിംഗ് ആണ്. സോ അവർക്ക് വൺസ് അഗെയിൻ ഒരു ഹ്യൂജ് താങ്ക്സ്. പിന്നെ അടുത്തത് മൂന്നാമതായിട്ട് ഒരു ആളെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു. പക്ഷേ ഇയാളൊരു ഓർഗനൈസേഷനോ അല്ല, ഇയാളൊരു കമ്മ്യൂണിറ്റിയോ അല്ല, മൂന്നാമത്തെ ആളൊരു വൺ മാൻ ആർമിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ മിസ്റ്റർ ഇൻകൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്വയം പ്രൊക്ലെയിംഡ് ഹഗു ഫ്ലിക്ക് ഓഫ് ദ റിസ്റ്റ് സ്വാക്സവൻ ലിൽ ഗുണ്ട്. അപ്പോൾ ഇങ്ങനെ ലിൽ ഗുണ്ടല്ല, പക്ഷേ ഞങ്ങൾ ലിൽ ഗുണ്ടെന്നാണ് വിളിക്കുന്നത്. ബട്ട് എനിവേ, ബട്ട് ഇങ്ങനെ സ്വയമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ടൂർണമെൻറ്റിന് വേണ്ടി ചെയ്തു തന്നു. അതായത് ഫുൾ കാര്യം ഇവരങ്ങ് ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ ടീംസിനെ ഗ്യാദർ ചെയ്യുന്നു, സ്ക്രിം ലിസ്റ്റിംഗ് ഉണ്ടാക്കുന്നു, സോസ്ട്രോങ്ങിൻ്റെ കാര്യങ്ങൾ, ടെക് ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും വന്നു, അതുപോലെ ഫുൾ കാര്യങ്ങൾ നമ്മുടെ അഖിൽ, നമ്മുടെ ഇൻകൺസിസ്റ്റൻ്റാണ് ചെയ്തു തന്നത്. സോ അവന് വേണ്ടി ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം അവനില്ലെങ്കിൽ കുറേ കാര്യം ലൈക്ക് എന്താ പറയണേ സ്മൂത്തായിട്ട് നടക്കാൻ ചാൻസ് വളരെ കുറവായിരുന്നു. സോ പുള്ളിക്ക്, നമ്മുടെ മിസ്റ്റർ ഹഗുവിന് ഒരു ഹ്യൂജ് ഷൗട്ട് ഔട്ട് ആൻഡ് താങ്ക് യു. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ പ്രൈസിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ, പ്രൈസ് പൂൾ ഫോർ ദിസ് ടൂർണമെന്റ് ഇനിഷ്യലി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് 2500 റുപ്പീസ് ആണ്. ഓക്കെ, 2.5K. 2.5K എന്ന് പറഞ്ഞാൽ അത് സ്പോൺസർഷിപ്പ് വകെ ഒന്നുമല്ല, ജസ്റ്റ് ഞങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഗ്യാദർ ചെയ്ത 2500 റുപ്പീസ് ആണ്. സോ ആ 2500 റുപ്പീസ് വെച്ചാണ് നമ്മൾ സ്ട്രീം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഐ മീൻ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് ടൂർണമെന്റ് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ സൂപ്പർ ചാറ്റ് വഴി ഡൊണേഷൻസ് വന്നു തുടങ്ങി. അപ്പൊ സൂപ്പർ ചാറ്റ് വഴി വന്ന ഡൊണേഷൻസ്, ഓക്കെ, ഞാൻ പ്രോമിസ് ചെയ്തത് നമ്മൾ ടൂർണമെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്, ടൂർണമെന്റിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, $100 ലൈക്ക് ആയാലേ എനിക്ക് ക്യാഷ് വിത്ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ ചാനലിൽ നിന്ന് എനിക്ക് പൈസ എടുക്കണമെങ്കിൽ $100 ആവണം. പക്ഷെ $100 ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് ആഡ്സെൻസിന്റെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം, ബില്ലിംഗ് അഡ്രസ്, അങ്ങനെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. സോ ആ സൂപ്പർ ചാറ്റ് വഴി തന്ന ക്യാഷ് ഇപ്പം ഫ്രോസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഫ്രോസൺ ആണ്. ആ ക്യാഷ് നമ്മൾ എന്തായാലും അടുത്ത ഇനിയും CS:GO മാത്രമല്ല നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, PUBG, റെയിൻബോ സിക്സ് സീജ്, കോൾ ഓഫ് ഡ്യൂട്ടി, പിന്നേതായിരുന്നു വലോറന്റ് വരുമ്പോൾ വലോറന്റ്, ഇങ്ങനെ എല്ലാ കളികളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ട്. സോ ആ പൈസ ലൈക്ക് അതിനുവേണ്ടി നമ്മൾ ഫ്രീ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീൻ വൈൽ സന്തോഷ വാർത്ത, ദൈവം ഉണ്ടെന്ന് തോന്നുന്നു, സൈക്കിൾ അഗർബതികൾ വേറെ ഒരു അനോണിമസ് ഡൊണേറ്റർ, എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, കാരണം സത്യം പറയാലോ എനിക്ക് പോലും അറിയത്തില്ല അയാളുടെ പേര്. അയാള് 5000 rupees അല്ലാണ്ട് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ട്. 5000 rupees ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ട് പറഞ്ഞു പ്രൈസ് പൂളിലേക്ക് ഇത് ആഡ് ചെയ്തു, 2500 കൂടെ ഇത് ആഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു വളരെ വിശാല മനസ്കനായ ഒരാൾ 5000 rupees നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ 5000 rupees പ്ലസ് 2500 rupees, ഇനിഷ്യലി നമ്മൾ കണ്ടുവച്ചാൽ 2500 rupees കൂടെ കൂട്ടി 7500 rupees എന്നാണ് നമ്മളെ ടൂർണമെന്റ് പ്രൈസ് പൂൾ ആയിട്ട് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അകത്തുനിന്ന് 3 അവാർഡിന് MVP, ബെസ്റ്റ് പ്ലേ, ബെസ്റ്റ് അപ്കമ്മിംഗ് പ്ലെയറിന് 500 ഈച്ച് വഴി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. റിമൈനിങ് ആയിട്ടുള്ള 6000 rupees ഉണ്ട്. 6000 rupees നമ്മൾ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും വന്ന ടീമിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് കൂടാണ്ട് ഫസ്റ്റ് പ്ലേസ് കിട്ടുന്ന ടീമിന് നമ്മൾ അതായത് XTMന് CS:GO ടീമിലുള്ള റെഡ് ബുള്ളിന്റെ ഒരു കേസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് ബാക്കിയുള്ള ടീംസിനും, അതായത് ക്യാസ്റ്റേഴ്സിനുള്ള ഓർഗനൈസേഴ്സ് MGUവിന്റെ ആൾക്കാർക്കും, അവർക്ക് വേണ്ടി ഒരു കേസ് MGU പ്ലസ് മേക്ക്ഷിഫ്റ്റിന് വേണ്ടി ഒരു കേസ് റെഡ് ബുള്ള്, സെക്കൻഡ് പ്ലേസിന് വേറൊരു കേസ് റെഡ് ബുള്ള്, അങ്ങനെയാണ് നമ്മുടെ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പൊ അത്രേ ഉള്ളൂ ക്യാഷ് പ്രൈസും പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം അത്രേ ഉള്ളൂ. സോ ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ അവാർഡ് സെറമോണിയിലേക്ക് കടക്കുകയാണ്. അതായത് 3 അവാർഡാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്ലേ ഓഫ് ദ ടൂർണമെന്റ്, MVP ഓഫ് ദ ടൂർണമെന്റ് ആൻഡ് ബെസ്റ്റ് അപ്കമ്മിംഗ് പ്ലെയർ ഫ്രം കേരള എന്ന 3 അവാർഡ്സ് ആണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പോകുന്നത് പ്ലേ ഓഫ് ദ ടൂർണമെന്റ്. ടൂർണമെന്റിൽ നമ്മൾ ഒരുപാട് നല്ല കളികൾ കണ്ടു, ഏസസ് കണ്ടു, ക്ലച്ചസ് കണ്ടു, സ്റ്റഫ് ലൈക്ക് ദാറ്റ്, അങ്ങനെ കുറെ കളികൾ കണ്ടു, ഐ മീൻ പ്ലേസ് കണ്ടു. പക്ഷേ ഇവരെ എല്ലാവരെയും എന്താ പറയണേ തോൽപ്പിച്ചുകൊണ്ട് വേറൊരു പ്ലേ ടൂർണമെന്റിൽ നടന്നായിരുന്നു. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഉണ്ടാവേണ്ട ഒരു പ്ലേ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതേവരെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കംബാക്ക് ഒരു ടൂർണമെന്റിൽ അടിച്ചുകൊണ്ട്, അത് ഈ പ്ലേ കാരണമാണ് ആ ഒരു കംബാക്ക് പോസിബിൾ ആയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ വിത്തൗട്ട് ഫർദർ, ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും, പ്ലേ ഓഫ് ദ ടൂർണമെന്റ്
അൺഡൗട്ടബ്ലി ഗോസ് ടു മിസ്റ്റർ അവസ്ഥ ഫ്രം ടീം സ്ട്രിക്സ്. അവസ്ഥയുടെ ആ 2v5 ഡിഫ്യൂസ്, രണ്ടുപേരെ അടിച്ചിട്ടിട്ട് അവൻ ചെയ്ത ആ ഒരു ഡിഫ്യൂസ്, രണ്ടുപേര് സ്റ്റിൽ ടീ സൈഡ് റിമൈനിങ് ആകുമ്പോൾ അവൻ ചെയ്ത ഡിഫ്യൂസ് ആണ് ലൈക് പ്ലേ ഓഫ് ദ ടൂർണമെന്റ് തന്നെ വേണമെങ്കിൽ പറയാം. കംബാക്ക് പോസിബിൾ ആക്കിയ ഒരു ലെജൻഡറി മൊമെന്റ് തന്നെ വേണമെങ്കിൽ പറയാം. സോ ആ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു മിസ്റ്റർ അവസ്ഥ ഫോർ വിന്നിംഗ് ദി പ്ലേ ഓഫ് ദ ടൂർണമെന്റ്. And guys, this situation is looking really bad for the city side. Rando, but Avastha, making Avastha sure... Rando open, retake is really difficult with two of them. Especially with smoke mill, Avastha takes down Trollmeister and... Oh, nice job! Defuse the Volu! It's happening! It's happening again! No! Yes! What? Came back all the way. സോ അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എം ഇ പി ഓഫ് ദ ടൂർണമെന്റ് ആണ്. എം ഇ പി ഓഫ് ദ ടൂർണമെന്റിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, ടൂർണമെന്റിന്റെ ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ചില ഇൻഡിവിജ്വൽസിന്റെ ഇമ്പാക്ട് റേറ്റിംഗ് നമ്മൾ സൊസ്ട്രോങ്ങിന് എടുക്കും. സൊസ്ട്രോങ് അതിനെ ഓപ്ഷൻ തരുന്നുണ്ട്, ഇമ്പാക്ട് റേറ്റിംഗ് നമ്മൾ നോക്കുന്നു, അവർ എത്രത്തോളം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഒരു എല്ലാ ഗെയിംസിലും ഇമ്പാക്ട് റേറ്റിന്റെ ആവറേജ് എടുത്തിട്ട് ആരാണോ ഫ്രണ്ടിൽ നിൽക്കുന്നത് അയാൾക്കാണ് എം ഇ പി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ മൂന്ന് നോമിനീസ് ആണ് നമുക്കുള്ളത്: സില്ലു ഫ്രം ടീം എക്സ്ട്രീം, നൊമാഡ് ഫ്രം ടീം എക്സ്ട്രീം, പിന്നെ റൂഡ് ഫ്രം ടീം അലബൻസ് വിത്ത് എ സി. അപ്പം ഈ മൂന്ന് പേരുടെയും ഇമ്പാക്ട് റേറ്റിംഗിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സില്ലുവിന്റെയും റൂഡിന്റെയും നൊമാഡിന്റെയും ത്രൂ ഔട്ട് ദി എൻറ്റയർ ഗെയിം എത്രത്തോളം ഇമ്പാക്ട് റേറ്റിംഗ് ഉണ്ട് അവരുടെ ആവറേജ് എടുത്തുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത്. സില്ലു ആണ് ആക്ച്വലി ലീഡ് ചെയ്യുന്നത് 1.637, റൂഡ് കംസ് സെക്കൻഡ് വിത്ത് 1.325, നൊമാഡ് കംസ് തേർഡ് വിത്ത് 1.297. അപ്പൊ ഇങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക്. അപ്പം ഒബിയസ്ലി അതിനകത്തുള്ള ഒരേ ഒരു ആൻസറേ ഉള്ളൂ, എല്ലാ ഗെയിമിലും പോസിറ്റീവ് ഇമ്പാക്ട് റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരേ ഒരു പ്ലെയർ നമ്മുടെ സില്ലുവിനാണ് എം വി പി ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു മിസ്റ്റർ സില്ലു ഫ്രം ടീം എക്സ്ട്രീം ഫോർ വിന്നിംഗ് ദി എം വി പി ഓഫ് ദ ടൂർണമെന്റ്. അപ്പം നമ്മൾ സില്ലുവിന്റെ ഒരു ക്ലിപ്പ് സില്ലുവിന് വേണ്ടി നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. വെൽ പ്ലേ സില്ലു. ഒരു ഇത് സൈറ്റ് ഫുൾ മോളിയിൽ കത്തുകയാണ്. ദേ സില്ലു ആക്ച്വലി സ്പാമിംഗ് ലൈനപ്പ് ലൈനപ്പ് ആൻഡ് ഫ്യൂസ് ആൻഡ് ബ്ലേസ് അപ്പം നമ്മുടെ ലാസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് അപ്കമിംഗ് പ്ലെയർ ഫ്രം കേരള ആണ്. സോ ബെസ്റ്റ് അപ്കമിംഗ് പ്ലെയർ ഫ്രം കേരള എന്ന് വെച്ചാൽ കുറച്ച് ക്രൈറ്റീരിയ ഫില്ല് ചെയ്തുള്ള നോമിനേഷൻസ് ആണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ക്രൈറ്റീരിയ ഇത്രേ ഉള്ളൂ: പ്ലെയർ വളരെ യങ് ആയിരിക്കണം, പക്ഷേ ടൂർണമെന്റിൽ നല്ല രീതിയിൽ എന്തെങ്കിലും പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു പ്ലെയർ ആയിരിക്കണം. ഓക്കെ, സോ ആ രണ്ട് ഇത് ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്നത് മനസ്സിൽ വരുന്നതാകെ രണ്ട് പ്ലെയേഴ്സേ ഉള്ളൂ. ഒന്ന് സ്മോക്ക് മിഡിലെ പ്ലെയർ ജെ കെയും വളരെ യങ് ആണ്, പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ടൂർണമെന്റ് കളിച്ചു. സെക്കൻഡ് പ്ലെയർ ടീം സ്ട്രിക്സിലെ LMN എന്ന് പറയുന്ന പ്ലെയർ ആണ്. സോ ഈ രണ്ട് പ്ലെയേഴ്സ് ആണ് ആ ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് നമ്മൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് പ്ലെയേഴ്സ്. പക്ഷേ LMN വേഴ്സസ് JK എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഒരാളേ ഉള്ളൂ, മിസ്റ്റർ LMN തന്നെയാണ്. LMN ആ ഒരു ഡോമിനേഷൻ, എല്ലാ മാപ്പിലും കളിച്ച അവന്റെ ഓപ്പ് വെച്ചുള്ള ഡോമിനേഷൻ, അതും അവൻ അത്ര യങ് ഏജിൽ ഇത്രയും നല്ലതായിട്ട് കളിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ഹി ക്യാൻ ബി വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഫ്രം കേരള എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ നല്ല ടാലന്റ് ആണ്. സോ ദി അവാർഡ് ഫോർ എന്താ പറയുന്നത് ബെസ്റ്റ് അപ്കമിംഗ് പ്ലെയർ ഫ്രം കേരള goes to Mr. LMN from Team Strix. പുള്ളിയുടെ ഒരു ചെറിയ ക്ലിപ്പും കൂടെ ഞാൻ പ്ലേ ചെയ്യുകയാണ്. സോ എല്ലാവരും പുള്ളിക്ക് വേണ്ടി കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് കൊടുക്കുക. വെൽ പ്ലേ LMN. അപ്പം നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ടൂർണമെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ എന്താ പറയുക കൺക്ലൂഡ് ചെയ്യുന്നു. സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, കാണാൻ വന്ന വ്യൂവേഴ്സ്, എസ്പെഷ്യലി കാണാൻ വന്ന വ്യൂവേഴ്സ്, ഇത്രയും വ്യൂവേഴ്സിന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ആവറേജ് ശരിക്കും പറഞ്ഞാൽ 20 പ്രതീക്ഷിച്ചത്, പക്ഷെ ഇപ്പൊ ആവറേജ് നിൽക്കുന്നത് 100 വ്യൂവേഴ്സിലാണ് നിൽക്കുന്നത് ടൂർണമെന്റ് കാണാൻ വേണ്ടിയുള്ള ആൾക്കാർ. സോ
എല്ലാം കാണാൻ വന്ന എല്ലാം സപ്പോർട്ട് ചെയ്ത വ്യൂവേഴ്സിനും നമ്മൾ ഞാൻ അവസാനം നന്ദി പറയുകയാണ്. പിന്നെ ഓൾ ദി ഡൊണേറ്റേഴ്സ്, സൂപ്പർ ചാറ്റ് ചെയ്തു തന്ന എല്ലാ ഡൊണേറ്റേഴ്സും, നമ്മുടെ ഡോക്ടർ ഷാൻ, നമ്മുടെ ഗോം ഗെയിംസ് നല്ല തുകയാണ് അവർ തന്നത്, 1000+ 2000 rupees ഒക്കെ തന്നു. സോ അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ചെറിയ രീതിയിൽ ഡൊണേറ്റ് ചെയ്ത എല്ലാവർക്കും, പിന്നെ കാണുന്ന കണ്ട എല്ലാ വ്യൂവേഴ്സിനും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒക്കെ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. സോ ഇനി നമ്മള് ചാനലിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ബാക്കി നമ്മൾ തിരിച്ച് ലാൻഡ് ലൈവ് സ്ട്രീമും വീഡിയോസും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മേ ബി എന്തെങ്കിലുമൊക്കെ സോഷ്യൽ ടോക്കും എല്ലാം വേണ്ടി വന്നാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും, അല്ലെ ഗെയിമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടോ ലൈക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും എന്താ പറയണേ തന്തയില്ലായ്മ എല്ലാം ഞാൻ കാണുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ എക്സ്പെക്ട് സച്ച് സോർട്ട് ഓഫ് കണ്ടന്റ് ഗൈസ്. സോ നല്ല ക്വാളിറ്റി കണ്ടന്റ് ആണ് ഞാൻ മാക്സിമം പുഷ് ഔട്ട് ചെയ്യാൻ നോക്കുന്നത്. ലൈവ് സ്ട്രീംസും കാണുമായിരിക്കും, ഏത് ഗെയിമാണ് ഞാൻ തീരുമാനിച്ചില്ല ആക്ച്വലി, ബട്ട് ലൈവ് സ്ട്രീംസും കാണുമായിരിക്കും. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. എല്ലാവരും പീസ് ഔട്ട് ഗൈസ്. എന്തായാലും സ്റ്റേ ഹോം, നമ്മൾ ലോക്ക്ഡൌൺ തീരാറായി. സോ മാക്സിമം ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്യുക, ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമുക്ക് പൊളിക്കാം. ഓക്കെ, സോ യാ ഗൈസ്, താങ്ക് യു. So don't just let me get it. Yeah, let's go. I'm gonna get it. Yeah, I'm the one to get it, bro. I swear to God I'll get it, bro. Hey, I ain't never giving up. Yeah, I never give up. I got this, man, I got it. I will not quit, I'm on it. Never rock it. Got the block lit, I'm toxic. Bitten logic, make them nauseous.